ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി മസാലയാണ്. നമ്മൾ ബാക്കി വന്ന ഇഡ്ഡലിയൊക്കെ എന്ത് ചെയ്യുന്ന അറിയാതെ കുട്ടികൾ കഴിക്കാതെ നമ്മളിങ്ങനെ കളയാറല്ലേ പതിവ്. അപ്പോൾ നമുക്കത് അതിനെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു 8-9 ഇഡ്ഡലി ചതുര കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മസാല കൂട്ടിനുള്ള ചേരുവകൾ എന്തൊക്കെ നോക്കാം. അതിനായി 2 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്, 1.5 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എരിവിന് ആവശ്യമായത്, പിന്നെ ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തത്, അത് നിങ്ങളെ എരിവിന് ആവശ്യത്തിന് എടുക്കാം, പിന്നെ കറി ലീവ്സ്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് വെച്ചാൽ ചതച്ചായാലും കുഴപ്പമില്ല കട്ട് ചെയ്ത്. പിന്നെ ഇതിന് വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവയൊക്കെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യാൻ നോക്കാം, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും മസാലക്ക്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ആഡ് ചെയ്യാൻ നോക്കാം, അപ്പം കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും മസാലക്ക്. ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഒരു നുള്ള് ഉലുവ കൂടെ ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ചേർക്കുക. ഉഴുന്ന് ഒന്ന് കളറ് ഒന്ന് ചേഞ്ച് ആകുന്നത് വെയിറ്റ് ചെയ്യുക. വറ്റൽ മുളക് ചതച്ചെടുത്തത് ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇവ ഒന്നിങ്ങനെ വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, പിന്നെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവന്ന് മാറിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 ഉള്ളി എടുക്കാൻ നോക്കുക. മസാലയല്ല, അപ്പോൾ കുറച്ചുകൂടെ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാം, ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, കാരണം ഇഡ്ഡലിയിൽ ഉപ്പുള്ളതല്ലേ, അപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം, കുറച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ ആവാം. കുറച്ചുകൂടെ മഞ്ഞളിപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ ഇപ്പോൾ മഞ്ഞളൊക്കെ നല്ലതല്ലേ, അപ്പോൾ കുറച്ചുകൂടെ മഞ്ഞൾ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, മഞ്ഞൾ നല്ലതല്ലേ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിന് ആ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ മസാലപ്പൊടി, എന്തെങ്കിലും ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയോ എന്തെങ്കിലും ഒരു പൊടി ചേർക്കുക. അതൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്, നല്ലൊരു സ്മെല്ല് കിട്ടും, പിന്നെ ഒരു ഫ്ലേവർ നല്ലൊരു ഇതായിരിക്കും ഇതിൻ്റെ. ഇതൊക്കെ വഴറ്റുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്ലെയിം കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. ലോ ഫ്ലെയിമിലിടാം, കാരണം പൊടികളാണ് കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അതുകൊണ്ട് പിന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാവുന്നത്, അത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ചിലയിടത്ത് ഉള്ളിയൊക്കെ വരുമ്പോൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക, അതൊന്ന് കുറച്ച് വെക്കുക, അതൊക്കെ നിങ്ങളിഷ്ടം പോലെ കരിയാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം, പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് കുഴഞ്ഞ് വരണം, ഇതിലേക്ക് ചെയ്ത് കുഴഞ്ഞ് വരണം. തക്കാളി ലാസ്റ്റ് പൊടികളൊക്കെ വഴറ്റിയതിന് ശേഷം വേണേൽ തക്കാളി വഴറ്റിയെടുക്കാൻ, അതല്ലെങ്കിൽ പൊടികളൊന്നും പച്ചച്ചുവ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തക്കാളി നന്നായി ഇതിലേക്ക് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ഒന്ന് ഉപ്പ് ഒന്ന് നോക്കാം, എന്നിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് വറ്റിച്ച് കുറച്ചൊന്ന് വറ്റി ഒന്ന് ഈ തേങ്ങാപ്പാലൊന്ന് ഇതിൽ വറ്റി വരണം. വറ്റണ്ട, നന്ന വറ്റണ്ട, എന്നാലും ഒന്ന് വറ്റി വരണം. കുറച്ച് ഉപ്പ് കൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക, കാരണം തേങ്ങാപ്പാലിട്ടപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു,
അപ്പോൾ ഞാനിപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തു. അപ്പോൾ നിങ്ങളും അത് ആ സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തർ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് തേങ്ങാപ്പാലൊക്കെ ഒന്ന് നന്നായിട്ട് കൊഴുപ്പ് പോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുമ്പോൾ നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച ഈ ഇഡ്ഡലി കഷ്ണങ്ങൾ ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ വെക്കാം. ഒന്ന് ചൂട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മസാല കൂട്ടൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഇനി മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില കൂടി അതിൻ്റെ അകത്തൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ ഇതിട്ടിട്ട് അധികം ഇളക്കണ്ട. നമുക്ക് തവ ഒന്നിങ്ങനെ ഒന്നിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇനിയൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഞാനുണ്ടാക്കിയ ഇഡ്ഡലി മസാല എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മൾ എന്താ പറയുക, കഴിക്കാതെ കുട്ടികൾ കഴിക്കാതെ മാറ്റി വെക്കുന്ന ഇഡ്ഡലി കൊണ്ട് നല്ല അടിപൊളി ഇഡ്ഡലി മസാല ഉണ്ടാക്കി. നിങ്ങളൊന്ന് അത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ബൈ.